ഡി ജെ മിഷൻ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പത്താം ക്ലാസ് ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാം. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിന്റെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇത്തരം നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് മാർക്ക്ഡ് ആസ് 40 വാട്ട് 230 വാട്ട് ഓൺ എൻ ഇൻകാൻഡസെന്റ് ലാംപ്. ഇറ്റ് ഈസ് ഗിവൺ ടു 115 വാട്ട് ടു ദിസ് ലാംപ്. ഇസ് പവർ വിൽ ബി, അതായത് ഒരു ഇൻകാൻഡസെന്റ് ലാംപ്, ഒരു ബൾബിൽ, ഒരു സാധാരണ ഇൻകാൻഡസെന്റ് ലാംപ് ബൾബിൽ 40 വാട്ട് 230 വാട്ട് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇതിന്റെ വോൾട്ട് 115 വോൾട്ട് ആക്കി കുറച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പവർ എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പവർ കണ്ടെത്തേണ്ട ഇക്വേഷനാണ്. ഏതൊക്കെ ഇക്വേഷനാണ് പവർ കാണാനുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് P=VI, രണ്ടാമത്തെ P=V²R, മൂന്ന് P=I²R, നാല് P=H/T. ഇങ്ങനെ നാല് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ഇവിടെ പവറും അതുപോലെ വോൾട്ടേജും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം 150 വോൾട്ട് ആക്കി കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ പവർ കാണാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 40 വാട്ട് 230 വോൾട്ട് അല്ലെങ്കിൽ 40 വാട്ട് 230 വോൾട്ടിൽ നിന്ന് റെസിസ്റ്റൻസ് R കണ്ടെത്തണം. ഫൈൻഡ് ദ R. നോക്കാം. P=V²R, ദെൻ R=V²P, ദെൻ R=230 × 230 / 40 വാട്ട്. ഇത് 1322.5 ohm, 1322.5 ohm, 1322.5 ohm ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ R കിട്ടിയിട്ടുണ്ട്. ഇനി R കിട്ടിയോണ്ട് തന്നെ നമുക്ക് V പകുതിയായി അല്ലെങ്കിൽ 115 വോൾട്ട് ആക്കി കുറച്ചപ്പോൾ അതിന്റെ പവറാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ P=, സെയിം ഇക്വേഷൻ ആണ്, P=V²R, V 115 ആക്കി കുറച്ചു, 115 / 1322.5 = 10 വാട്ട്. വളരെ സിമ്പിളാണ്, വളരെ വേഗത്തിൽ ആൻസറിലെത്താൻ കഴിയും. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ആദ്യം തന്നിരിക്കുന്നത് 40 വാട്ട് 230 വോൾട്ട് ആണ്. ഇതിൽ നിന്നും R കണ്ടെത്തി, അതിനുശേഷം R വെച്ച് പവർ കണ്ടെത്തുകയാണ്. R വെച്ച് പവർ കണ്ടെത്തുന്ന വോൾട്ടേജ് മാറും. അങ്ങനെയാണെങ്കിൽ P=V²R, വോൾട്ടേജ് 230, 115 വോൾട്ട് ആക്കിയപ്പോഴേ 40 വാട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 10 വാട്ടാണ്.